ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ 82.95% വിജയമുണ്ട്. 77 സ്കൂളുകൾ 100% വിജയം നേടി. പ്ലസ് ടു പരീക്ഷയിൽ വിജയശതമാനം കുറഞ്ഞപ്പോൾ വി എച്ച് എസ് സിയിൽ 78.39% വിജയശതമാനം ഉയർന്നു. പ്ലസ് വൺ പ്രവേശനത്തിന് ജൂൺ 2 മുതൽ 9 വരെ അപേക്ഷ നൽകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്ലസ് ടു പരീക്ഷയിൽ 82.95% വിജയം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. റെഗുലർ വിഭാഗത്തിൽ 376,135 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 312,005 പേർ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. 78.39% വി എച്ച് എസ് ഇ പരീക്ഷയുടെ വിജയം. 78.26% കഴിഞ്ഞ വർഷത്തെ വിജയം. പ്ലസ് ടു പരീക്ഷയിൽ വിജയശതമാനം കുറവും വി എച്ച് എസ് ഇ പരീക്ഷയിൽ ഇക്കുറി വിജയശതമാനം കൂടുതലുമാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മാർച്ച് 2023 വിജയശതമാനം 82.95%. മുൻവർഷം ഇത് 83.87%. വ്യത്യാസം 0.92% കുറവ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 28,495. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 22,338. വിജയശതമാനം 78.39%. മുൻവർഷത്തെ വിജയശതമാനം 78.26%. പ്ലസ് വൺ പ്രവേശനത്തിന് ജൂൺ 2 മുതൽ 9 വരെ അപേക്ഷ നൽകാം. ട്രയൽ അലോട്ട്മെന്റ് ജൂൺ 13 നടക്കും. ജൂൺ 19 ആദ്യ അലോട്ട്മെന്റും ജൂലൈ 5 ക്ലാസും തുടങ്ങുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 2023 ജൂൺ 2 മുതൽ 9 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് തീയതി ജൂൺ 13, ആദ്യ അലോട്ട്മെന്റ് തീയതി ജൂൺ 19, മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് തീയതി 2023 ജൂലൈ മാസം 1. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി 2023 ജൂലൈ മാസം 5 പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതേസമയം പ്ലസ് ടു പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രവേശനം നൽകുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. പ്ലസ് ടുവിന് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആ പ്രവേശനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ അങ്ങും ഉത്കണ്ഠപ്പെടേണ്ട, സമൂഹം ഉത്കണ്ഠപ്പെടേണ്ട, ആരും തന്നെ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. SSLC പ്ലസ് ടു വിജയശതമാനത്തിലെ അന്തരങ്ങൾ യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എല്ലാവർക്കും പഠനം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു. ജനം, തിരുവനന്തപുരം.